നമസ്കാരം ലോകത്തെ ആകെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വരുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതികളിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കുന്ന ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ മരണപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്ത അമേരിക്കൻ മാധ്യമങ്ങളാണ് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് ആവുകയും തുടർന്ന് നടന്ന അദ്ദേഹത്തിന്റെ ചികിത്സയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാവുകയുമായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ എഴുതിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഹൃദയ സംബന്ധമായ രോഗത്തിന് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞത് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ നില ഗുരുതരമായത് ആദ്യം ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ തൊട്ടു അമേരിക്കയുടെ ഔദ്യോഗിക വൃത്തങ്ങളെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ എഴുതുകയായിരുന്നു ഉത്തരകൊറിയൻ ആഘോഷങ്ങളിൽ കിമ്മിന്റെ അസാന്നിധ്യം ഏറെ അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഉത്തരകൊറിയയുടെ സ്ഥാപകൻ കിമ്മിന്റെ മുത്തച്ഛന്റെ ജന്മദിനമാണ് വാർഷികമായിട്ട് ആചരിക്കുക എന്നാൽ ഇത്തവണത്തെ ചടങ്ങുകൾക്ക് കിം പങ്കെടുത്തിരുന്നില്ല ഏപ്രിൽ പതിനൊന്നിന് വർക്കേഴ്സ് പാർട്ടി പോളിറ്റ് ബ്യൂറോയിലാണ് കിം അവസാനമായി പങ്കെടുത്തത് ഈ യോഗത്തിന് ശേഷമാണ് കിം ചികിത്സയ്ക്ക് തിരിച്ചത് അമിതമായ പുകവലിയും മാനസിക സമ്മർദ്ദവുമാണ് രോഗം മൂർച്ഛിക്കാൻ കാരണമെന്നും മൗണ്ട് ബിറ്റുവിലേക്കുള്ള നിരന്തര യാത്രകളും കിമ്മിന് തിരിച്ചടിയായി എന്നും ഡെയിലി എൻ കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ വാർത്തകൾ സംബന്ധിച്ച് ഉത്തരകൊറിയയിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല ഉത്തരകൊറിയൻ ഭരണാധികാരിക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും ആർക്കും പറയാൻ കഴിയില്ല എന്നാൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഉത്തരകൊറിയെ പോലെ ഒരു രാജ്യം വളരെ നിഗൂഢമായിട്ടാണ് ഓരോ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നത് അതിനകത്ത് എന്ത് നടക്കുന്നുവെന്ന് പുറം ലോകം അറിയുന്നത് ഏറെ നാളുകൾക്ക് ശേഷമായിരിക്കും ഉത്തരകൊറിയൻ ഭരണാധികാരിക്ക് എന്തെങ്കിലും ഈ പറയുന്നത് പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തര കൊറിയയിൽ പുതിയ ചരിത്രത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക മാത്രമല്ല ഈ മരണത്തിന് പിന്നിൽ ബോധപൂർവം മറ്റാരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടോ എന്ന സംശയങ്ങളും എങ്കിൽ ഉയരും കാരണം ഉത്തരകൊറിയയുടെ ഒരു ചരിത്രം അങ്ങനെയാണ് അധികാരത്തിന് വേണ്ടി അങ്ങോട്ടുമിങ്ങോട്ടും കൊന്നും കൊലവിളിച്ചും തന്നെയാണ് ഭരണാധികാരികൾ നിലനിന്നിട്ടുള്ളത് ഉത്തരകൊറിയയിൽ ഇപ്പോൾ മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കിമ്മും സ്വന്തം അച്ഛന്റെ സഹോദരനെ പോലും കൊന്ന വ്യക്തിയാണ് സഹോദരങ്ങളെ പോലും തടവിലിട്ട വ്യക്തിയുമാണ് അതോടൊപ്പം തന്നെ നിരവധി ക്രൂരതകൾ ഇദ്ദേഹം ചെയ്തത് പുറം ലോകത്ത് എത്തിയിട്ടുണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു രാജ്യങ്ങളിൽ ഒന്നാണ് ഉത്തരകൊറിയ ഒരുപക്ഷെ അമേരിക്കയുടെ കൈകളും ഈ വിഷയത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല ഇത്തരം കാര്യങ്ങൾ വെടിപ്പായി നടപ്പാക്കാൻ അമേരിക്കയും ഒട്ടും മോശമല്ല അതോടൊപ്പം തന്നെ ഉത്തര കൊറിയയിൽ കിം ജോങ് ഉന്നിന്റെ സഹോദരന്മാരിൽ ആരെങ്കിലും അദ്ദേഹത്തെ വക വരുത്താൻ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല അധികാരം തന്നെയാണ് അവിടെയും പ്രശ്നം കിം ജോങ് ഉന്നിന്റെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ കിമ്മിനേക്കാളും മുതിർന്ന സഹോദരങ്ങൾ ഉണ്ടായിട്ടും അവരെയൊക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് കിം അധികാരത്തിലേക്ക് എത്തിയത് എല്ലാം തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയത് അതുകൊണ്ട് തന്നെ ആ വഴിക്കുള്ള ഏതെങ്കിലും ഒരു തിരിച്ചടിക്കുള്ള സാധ്യതയും ഈ അവസരത്തിൽ ഉയരുന്നുണ്ട് എന്തായാലും കൃത്യമായിട്ട് ഉത്തര കൊറിയയുടെ സ്ഥിരീകരണം വരുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല അതിനുശേഷം നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ